Hi. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു നുറുക്ക് ഗോതമ്പ് പുലാവിൻ്റെതാണ്. നുറുക്ക് ഗോതമ്പ് നമുക്ക് കേരളീയർക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും നല്ലൊരു ഭക്ഷണമാണ് നുറുക്ക് ഗോതമ്പിൻ്റെ ഫ്ലോവർ. ഇന്ന് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന നുറുക്ക് ഗോതമ്പിൻ്റെ പുലാവാണ്. സാധാരണ ഉപ്പുമാവൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കും, അതിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു പുലാവ് ഐറ്റമാണ്. അത് ബിരിയാണി പോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇതും ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതെല്ലാം നമ്മൾ റെഡിയാക്കി വെക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഒരു പുളിയുടെ ഒരു ചട്നിയും അതുപോലെ തന്നെ ഒരു സാലഡ്, നോർമൽ സാലഡുമാണ് ഞാനിതിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇതിൽ വേണ്ടുന്ന വെജിറ്റബിൾസ്, സാധാരണ നമ്മൾ പുലാവിൻ്റെ വെജിറ്റബിൾസ് എല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ മല്ലിയില, ഇതെല്ലാം തന്നെ ചേർത്തിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇത് കുറച്ച് വലിയ ടൈപ്പ് നുറുക്ക് ഗോതമ്പാണ്. ഇതിൽ നമ്മൾ നന്നായിട്ട് നിന്ന് കഴുകിയെടുക്കണം. രണ്ട് കപ്പ് നുറുക്ക് ഗോതമ്പാണ് ഞാനിതിൽ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം ഇത് വെള്ളം വാരാൻ വേണ്ടി നമ്മൾ ഒരുപോലെ അരിപ്പയിലിട്ട് നമ്മൾ വെക്കുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വെള്ളം എല്ലാം ചോർന്നു പോകുമ്പോൾ നമുക്ക് എടുത്ത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ാണ് മസാല ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ ബിരിയാണി മസാല തന്നെയാണ് ബിരിയാണിക്കൊക്കെ എടുക്കുന്ന അധികം മസാലയാണ് ഉപയോഗിച്ചത്. നമുക്കിതിലേക്ക് ഒരു പാനടുപ്പത്ത് വെച്ച് നമുക്കതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. പെരിഞ്ജീരകം ഒന്ന് മറവാകുമ്പോൾ അടുത്ത തക്കോലം, ഗ്രാമ്പൂ ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതുപോലെ കറുകപ്പട്ട, ഇതെല്ലാം ചെറിയ ഒന്നോ രണ്ടോ പീസസ് മാത്രം മതി. നമ്മൾ ഗരം മസാല വേറെ ഉപയോഗിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പ് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കും. നന്നായിട്ട് വറുത്തെടുക്കുക. ഒരു ഇത് നന്നായിട്ടൊരു 5 മിനിറ്റോളം ആയിട്ടൊന്ന് വറുത്തെടുക്കുക. ഒന്ന് കുറവാകുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിനോടൊപ്പം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സെപ്പറേറ്റ് വഴറ്റി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ ഇതിലേക്ക് തന്നെ ഇട്ട് വഴറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. സവാള ഇതുപോലെ തന്നെ സെപ്പറേറ്റ് വേണമെങ്കിൽ നമുക്ക് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇതിൽ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടാണ് വറക്കുന്നത്. സവാളയൊക്കെ 1, 2, 3 മിനിറ്റ് ഒന്നിട്ട് വറുത്തെടുക്കണം. അതിനുശേഷം വെജിറ്റബിൾസും എല്ലാം സവാളയൊക്കെ 1, 2, 3 മിനിറ്റ് ഒന്നിട്ട് വറുത്തെടുക്കണം. അതിനുശേഷം വെജിറ്റബിൾസും എല്ലാം ഇട്ട് ഇതുപോലെ തന്നെ വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വിശക്കാതിരിക്കാനുള്ള ഒരു നല്ല ഒരു ഭക്ഷണമാണ് നുറുക്ക് ഗോതമ്പ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണിത്. അതിൻ്റെ ഒരുപാട് ഐറ്റംസ് സാധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഇത് രാത്രി ഭക്ഷണത്തിന് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഷുഗർ പേഷ്യൻസിൻ്റെ ഷുഗർ രാത്രിയിൽ ഒരുപാട് കുറയുന്നത് തടയാൻ പറ്റും. ആ ഒരു ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് നല്ല ഒരു ഭക്ഷണമാണിത്. ഷുഗർ കുറയ്ക്കും എന്നല്ല ഉദ്ദേശിച്ചത്, ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനാണ്. നമ്മുടെ സാധാരണ നോർമൽ ആയിട്ടുള്ള ആൾക്കാരുടെ ഷുഗർ ലെവൽ ബ്ലഡിലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന പോലെ ഷുഗർ പേഷ്യൻസിൻ്റെയും ബ്ലഡിലെ ആ ഷുഗറിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ഈ ഒരു ഭക്ഷണം നമ്മളെ സഹായിക്കും. ഇതിലേക്ക് നമ്മൾ ഇനി ഇട്ട് കൊടുക്കേണ്ടത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല, മുളക് പൊടി വേണ്ടിയവർക്ക്, എരിവ് കൂടുതൽ വേണ്ടിയവർക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഗരം മസാല ഇതെല്ലാം ഇട്ട് ഒന്നും കൂടി നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റുമ്പോൾ നമുക്ക് ഈ ഒരു കുഴഞ്ഞു പോകാതിരിക്കാൻ സഹായിക്കും. ഒരുപാട് പശ വരികയിലെ നമ്മൾ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക.
ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ നികക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇളക്കി അടച്ചു വയ്ക്കണം. വെള്ളം പറ്റുന്നവരെ അടച്ചു വയ്ക്കുക. പകുതി നമുക്ക് പിരിഞ്ഞു വയ്ക്കാം. ഒരുപാട് പശിമയില്ലാതിരിക്കാനും അതുപോലെ തന്നെ കുറച്ചൊരു പുളിരസത്തിനും ഇത് നല്ലതാണ്. നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നത് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഇത് അടച്ചു വയ്ക്കണം. ഒരു 20-25 മിനിറ്റ്സ് ആവശ്യമുണ്ട്. അതിനുശേഷം 25 മിനിറ്റ്സിന് ശേഷം നമുക്ക് തുറന്നെടുക്കാം. അല്ലെങ്കിൽ വെള്ളം പറ്റുന്നവരെ. ഇത് വളരെ വലിയ ഒരു പ്രൊസീജിയർ അല്ല. ഇത് സിമ്പിളായിട്ടുള്ള ഒരു ബിരിയാണി അരി പോലെ ഒന്നും വെന്ത് പോവുകയൊന്നുമില്ല. ഇത് നോർമലി രാത്രി ഭക്ഷണത്തിന് ഇത് വളരെ ഐഡിയലാണ്. ഷുഗർ പേഷ്യൻസിന് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.